ജയാസിയം നമ്മള് കോഴിക്കോട് വണ്ടർ വേൾഡിലാണുള്ളത്. ഉദ്ഘാടനം വരുന്ന 12ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കാണ്. അതിന്റെ മുന്നോടിയായിട്ടുള്ള വണ്ടർ വേൾഡ് ഡിസ്പ്ലേ ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഗത സംഘത്തിലെ സജീവമായിട്ടുള്ള പ്രവർത്തകരാണ് നമ്മുടെ ഈ കൂട്ടായ്മയിൽ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര കൂടി ആലോചനാ യോഗമാണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് എല്ലാവരും വണ്ടർ വേൾഡിൽ എത്തുക. വണ്ടർ വേൾഡിന്റെ ഉദ്ഘാടനം കേരളത്തിൽ വരാനിരിക്കുന്ന വണ്ടർ വേൾഡുകൾക്ക് എല്ലാ വണ്ടർ വേൾഡുകൾക്കും ഒരു മാതൃകയായി മാറത്തക്ക രീതിയിലുള്ള ഒരു ഉദ്ഘാടന കർമ്മമാണ് നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ വണ്ടർ വേൾഡിന്റെ ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി തന്നെ എറണാകുളത്ത് വരുന്നുണ്ട്, പെരുന്തൽമണ്ണ വരുന്നുണ്ട്, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ പുതിയ വണ്ടർ വേൾഡുകൾ വരുന്നുണ്ട്. അവർക്കൊക്കെ മാതൃകയായിട്ട് സ്വീകരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് വളരെ ഭംഗിയായിട്ട് നടത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. വണ്ടർ വേൾഡിന്റെ തൊട്ട് ചാരി ഒരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ ഏകദേശം 200 പേർക്ക് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചിരിക്കാം. അതിന് തൊട്ട് മേലെയുള്ള വിശാലമായ ഓഡിറ്റോറിയത്തിൽ ഏകദേശം 500 പേർക്ക് ഇരിക്കാം. അപ്പൊ വരുന്ന ആളുകളെ മൊത്തം അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെയുണ്ട്. പക്ഷേ വരുന്ന ആളുകളോട് എനിക്കൊരു നമുക്ക് ഈ കമ്മിറ്റിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്, എല്ലാവരും കോവിഡ് മാനദണ്ഡം പാലിക്കണം, മാസ്ക് ഉപയോഗിക്കണം, നമ്മൾ തെർമൽ സ്കാനർ വെക്കുന്നുണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾ അത് അവിടെ വന്ന് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, സാനിറ്റൈസർ യൂസ് ചെയ്യണം, അതനുസരിച്ച് നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കണം. വണ്ടർമാളിന്റെ ഉള്ളിൽ ഒരു വലിയ തിരക്ക് ഉണ്ടാക്കാൻ നമ്മൾ പാടില്ല. ആ ഒരു കൺട്രോള് നമ്മൾ എല്ലാവരും കീപ്പ് ചെയ്യണം, അച്ചടക്കം നമ്മൾ പാലിക്കണം, അതെല്ലാം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം വളരെ സക്സസ് ആക്കണം. അപ്പോ സ്വാഗത സംഘത്തിലെ എല്ലാ മെമ്പർമാരോടും ഒരിക്കൽ കൂടി, വ്യാഴാഴ്ച വേറെ പ്രോഗ്രാം ഇല്ല, എല്ലാവരും രാവിലെ 10 മണിക്ക് വണ്ടർ വേൾഡിലേക്ക് എത്തിച്ചേരണം എന്ന് ഈ ഒരു സമയത്ത് ഈ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. JRCM, ഗുഡ് ആർസിയം. ഞാൻ ഫിറോസ് രാമനാട്ടുകര. ഞാൻ ഇന്ന് RCM എന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് പിന്നെ ഏകദേശം ഇപ്പോ ഒരു വർഷമാകും. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. കുഴപ്പമില്ലാത്ത ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ദാരിദ്ര്യവുമാണ് എനിക്ക് കൂടുതൽ ഈ RCMലേക്ക് അടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ ടീം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നല്ല രീതിയിൽ പോകുന്നുണ്ട് RCM. RCMന്റെ ഈ ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഒരു ആദ്യമായിട്ടുള്ള RCM വണ്ടർ വേൾഡ് കോഴിക്കോട് നടക്കാവിൽ ഇതാ അടുത്ത 12ാം തീയതി നമുക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇവിടുത്തെ കോഴിക്കോട് മേയറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഒരു പരിപാടിയിലേക്ക്, ഈ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മളെല്ലാവരും ഇത് നമ്മുടെ ടീം വിജയിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ ടീമിനെ കെട്ടിപ്പടുക്കാനുള്ള ഒരു സാധ്യതയായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ ടീമിന് വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ വരുന്നത്. അപ്പം പരമാവധി ഇവിടെ ആളുകളെ എത്തിച്ച്, നമ്മുടെ ഇതിലേക്ക് ആളുകളെ എത്തിച്ച് പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുത്ത് നമുക്ക് നമ്മുടെ ടീം ഡെവലപ്പ് ചെയ്യണം. അതുകൊണ്ട് ഈ ഒരു വണ്ടർ വേൾഡിനെ ഇതിനെ നേതൃത്വം വഹിക്കുന്ന ഈ വണ്ടർ വേൾഡിന്റെ എല്ലാ ഭാരവാഹികൾക്കും എന്റെ പ്രത്യേകം അഭിനന്ദനങ്ങൾ ഞാൻ രേഖപ്പെടുത്തുന്നു. JRCM, ഗുഡ് RCM.